വെൽക്കം ടു കേരള ഫിസിക്സ് അക്കാദമി. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എൽ പി എസ് യു പി എസ് കേരള ഫിസിക്സ് അക്കാദമി ഓൺലൈൻ ക്ലാസ് ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇന്ത്യ ഫാക്ട്സ് എന്ന് പറയുന്ന ഒരു പോർഷനുമായി ബന്ധപ്പെട്ട മോക്ക് എക്സാമാണ്. മോക്ക് എക്സാമിലെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1, മേഘാലയയുടെ തലസ്ഥാനം ഏതാണ്? ക്വസ്റ്റ്യൻ നമ്പർ 2, മേഘാലയ രൂപീകരിച്ച വർഷം ഏതാണ്? മേഘാലയ രൂപീകരിച്ചത് ഏത് സംസ്ഥാന മേഘാലയ രൂപീകരിക്കുന്നതിന് മുമ്പ് മേഘാലയയിലുള്ള പ്രദേശങ്ങൾ ഏത് സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു? ക്വസ്റ്റ്യൻ നമ്പർ 3, മേഘാലയയിലെ പ്രധാനപ്പെട്ട ഭാഷകൾ ഏതെല്ലാം? ക്വസ്റ്റ്യൻ നമ്പർ 4, മേഘാലയയിലെ പ്രധാനപ്പെട്ട നദികൾ ഏതെല്ലാം? ക്വസ്റ്റ്യൻ നമ്പർ 5, മേഘാലയ എന്ന വാക്കിന്റെ സംസ്കൃത അർത്ഥം എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 6, മേഘാലയ എന്ന പേര് നൽകിയത് ആരാണ്? ക്വസ്റ്റ്യൻ നമ്പർ 7, ഒരു രാജ്യം മാത്രം അതിർത്തിയായുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ക്വസ്റ്റ്യൻ നമ്പർ 8, ബാരാഭാനി തടാകം ഏത് സംസ്ഥാനത്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 9, ബാരാഭാനി തടാകത്തിന്റെ മറ്റൊരു പേര് എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 10, ഉമറായ് വിമാനത്താവളം എവിടെയാണ്? ക്വസ്റ്റ്യൻ നമ്പർ 11, നക്രക് നാഷണൽ സാങ്ച്വറി എവിടെയാണ്? ക്വസ്റ്റ്യൻ നമ്പർ 12, ഖാസി ഗാരോ ജയന്തിയ കുന്നുകൾ എവിടെയാണ് കാണപ്പെടുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 13, ഖാസി ഗാരോ എന്ന വർഗങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? ക്വസ്റ്റ്യൻ നമ്പർ 14, ഖാസി ഗാരോ ഇംഗ്ലീഷ് എന്നീ ഭാഷകൾ സംസാരിക്കുന്ന സംസ്ഥാനം ഏതാണ്? ക്വസ്റ്റ്യൻ നമ്പർ 15, എലഫന്റ് വെള്ളച്ചാട്ടം, മോസ്മോയ് വെള്ളച്ചാട്ടം എന്നിവ കാണുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ക്വസ്റ്റ്യൻ നമ്പർ 16, സ്കോട്ട്ലാൻഡ് ഓഫ് ഈസ്റ്റ് എന്ന് മേഘാലയെ വിളിച്ചത് ആരാണ്? ക്വസ്റ്റ്യൻ നമ്പർ 17, മേഘാലയ സംസ്ഥാനം ഏത് സംസ്ഥാനത്തിന്റെ ഭാഗം ആയിരുന്നു? ക്വസ്റ്റ്യൻ നമ്പർ 18, ഇന്ത്യയിലെ 23-ാമത്തെ ഹൈക്കോടതി ഏതാണ്? ക്വസ്റ്റ്യൻ നമ്പർ 19, മേഘാലയയുമായി അതിർത്തി പങ്കിടുന്ന ഒരേ ഒരു അയൽ രാജ്യം ഏതാണ്? ക്വസ്റ്റ്യൻ നമ്പർ 20, മേഘാലയയുടെ ഗവർണറായിരുന്ന മലയാളികൾ ആരെല്ലാം? ക്വസ്റ്റ്യൻ നമ്പർ 21, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പ്രകൃതി ദത്ത ഗുഹ ഏതാണ്? ക്വസ്റ്റ്യൻ നമ്പർ 22, ശാശ്വതമായ കാറ്റിന്റെ പ്രദേശം, ആത്മാവിന്റെ ആവാസ കേന്ദ്രം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മേഘാലയയിലെ ദേശീയോദ്യാനങ്ങൾ ഏതെല്ലാം? ക്വസ്റ്റ്യൻ നമ്പർ 23, ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 24, കച്ചാർ ലെവി എന്നറിയപ്പെട്ടിരുന്ന അർദ്ധ സൈനിക വിഭാഗം എവിടെയാണ് ഉണ്ടായിരുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 25, ചിറാപുഞ്ചിയുടെ പുതിയ പേര് എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 26, മേഘാലയയെ പശ്ചിമബംഗാളുമായി ബന്ധിപ്പിക്കുന്ന ഇടനാഴി ഏതാണ്? ക്വസ്റ്റ്യൻ നമ്പർ 27, മേഘാലയയിലെ കൊയ്ത്തുത്സവം ഏതാണ്? ക്വസ്റ്റ്യൻ നമ്പർ 28, നോർത്ത് ഈസ്റ്റേൺ ഹിൽ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? ക്വസ്റ്റ്യൻ നമ്പർ 29, നോർത്ത് ഈസ്റ്റേൺ ഇന്ദിരാഗാന്ധി റീജിയണൽ ഹെൽത്ത് ആൻഡ് മെഡിക്കൽ സയൻസിന്റെ ആസ്ഥാനം എവിടെയാണ്? ക്വസ്റ്റ്യൻ നമ്പർ 30, ഇന്ത്യയിലെ ഏറ്റവും പഴയ അർദ്ധ സൈനിക വിഭാഗം. ക്വസ്റ്റ്യൻ നമ്പർ 31, കിഴക്കിന്റെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ക്വസ്റ്റ്യൻ നമ്പർ 32, വ്യോമസേനയുടെ കിഴക്കൻ കമാൻഡിന്റെ ആസ്ഥാനം. ക്വസ്റ്റ്യൻ നമ്പർ 33, മേഘാലയയുടെ ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് എവിടെ? ക്വസ്റ്റ്യൻ നമ്പർ 34, ആസാം റൈഫിൾസിന്റെ ആസ്ഥാനം എവിടെ? ക്വസ്റ്റ്യൻ നമ്പർ 35, വടക്ക് കിഴക്കിന്റെ കാവൽക്കാർ എന്നറിയപ്പെടുന്ന അർദ്ധ സൈനിക വിഭാഗം ഏതാണ്? ക്വസ്റ്റ്യൻ നമ്പർ 36, ആസാം റൈഫിൾസ് സ്ഥാപിതമായ വർഷം എന്നാണ്. മേഘാലയയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലെ ഓൺലൈൻ കോച്ചിങ്ങിലെ മോക്ക് എക്സാമുമായി ബന്ധപ്പെടുത്തി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ ക്വസ്റ്റ്യൻ നമ്പർ ആർക്കെങ്കിലും നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +9179 94 97 14 19. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.